നമസ്കാരം. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനോടനുബന്ധിച്ച് വീർ സവർക്കറുടെ കൂറ്റൻ പോസ്റ്റർ ഷിമാഗോയിൽ ഉയർത്താൻ ശ്രമിച്ച സംഘത്തിനെതിരെ ആക്രമണം ഉണ്ടായി. കുത്തേറ്റ പ്രേം സിംഗ് ഇപ്പോഴും ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് നാലു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്നും ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായ നിലപാടെടുക്കുമെന്നും കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ വ്യക്തമാക്കി. ഹിന്ദു സംഘടനയിൽപ്പെട്ട ഒരു സംഘം ചെറുപ്പക്കാരാണ്. അമീർ അഹമ്മദ് സർക്കിളിൽ വീർ സവർക്കറുടെ കൂറ്റൻ ഫ്ലക്സ് അവിടുത്തെ ഹൈമാസ്റ്റ് ലൈറ്റ് പോസ്റ്റിൽ ഉയർത്താൻ ശ്രമിച്ചതെന്നാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഉടനെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സംഘടനയിലെ ചിലരെത്തി ഇതിനെ എതിർക്കുകയുണ്ടായി. പകരം അവർ ടിപ്പു സുൽത്താന്റെ പോസ്റ്റർ അതേ കവലയിൽ ഉയർത്തണ ശ്രമം നടത്തിയതോടെ വാക്കേറ്റമായി. ഇതിനിടെ ഒരാൾക്ക് കത്തിക്കുത്തേറ്റു. രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വർഗീയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് മനസ്സിലായതോടെ പോലീസ് ലാത്തി ചാർജ് നടത്തി. ആൾക്കൂട്ടം പിരിഞ്ഞുപോയെങ്കിലും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. തൽക്കാലം പോലീസ് സമാധാനം നിലനിർത്താൻ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ആഭ്യന്തരമന്ത്രി അരഗ് ജ്ഞാനേന്ദ്ര ADGP അലോക് കുമാറുമായി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. നാലുപേരെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. അതേസമയം മലപ്പുറം കീഴുപറമ്പ് GVHS സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ വീർ സവർക്കറുടെ വേഷമണിഞ്ഞെത്തിയ കുട്ടിയുടെ സവർക്കർ എന്നെഴുതിയ ബോർഡ് എടുത്തുമാറ്റിയതായി പരാതി. സ്വാതന്ത്ര്യ ദിനാഘോഷ യാത്രയിൽ 75 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പുനരാവിഷ്കരണം നടത്താൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരുന്നു. ഇതിനായി സ്കൂളിലെ ഒരു അധ്യാപികയെ PTA ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടി അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഉടൻ തന്നെ വീർ സവർക്കറുടെ വേഷമണിഞ്ഞ വിദ്യാർത്ഥിയെ ഗ്രീൻ റൂമിൽ എത്തിച്ച് സവർക്കർ എന്നെഴുതിയ പേപ്പർ അധികൃതർ എടുത്തുമാറ്റുകയായിരുന്നു. ചിലരുടെ വ്യക്തി താല്പര്യം അനുസരിച്ചാണ് വീർ സവർക്കറുടെ വേഷമണിഞ്ഞ കുട്ടിയെ അപമാനിച്ചതെന്നാണ് പരാതി. സംഭവത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ പുനരാവിഷ്കരിക്കാൻ ചുമതലപ്പെടുത്തിയ അധ്യാപകരോട് വിശദീകരണം ചോദിക്കുകയായിരുന്നു സ്കൂൾ അധികൃതർ ചെയ്തത്. കുട്ടിയുടെ ഫോട്ടോ പുറത്തു വന്നതോടെ കീഴുപറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തി. വീർ സവർക്കറെ ഉൾപ്പെടെപ്പെടുത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കൂടാതെ ആഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകിയ അധ്യാപികയ്ക്കെതിരെ മതഭീകരവാദികളായ SDPI, മതേതര ഭീകരവാദികളായ DYFI, യൂത്ത് കോൺഗ്രസ് തുടങ്ങി എല്ലാ സംഘടനകളും ഒന്നിച്ച് ഭീഷണി ഉയർത്തി. 10 വർഷക്കാലം ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലും പിന്നീട് രത്നഗിരി ജയിലിലുമൊക്കെ സവർക്കർ നരകയാതന അനുഭവിച്ചത് അഹിംസാ മാർഗത്തിൽ സത്യാഗ്രഹം നടത്താനായിരുന്നില്ല. നാഷിക് കളക്ടർ ജാക്സനെ വെടിവെച്ച് കൊന്ന് വിപ്ലവ സംഘത്തിന് നേതൃത്വം നൽകിയതിനായിരുന്നു. സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ സവർക്കറുടെ പങ്കാളിത്തത്തിന് സർട്ടിഫിക്കറ്റുകൾ നൽകി കടന്നുപോയവരിൽ EMS മുതൽ ഇന്ദിരാഗാന്ധി വരെയുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.